أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله പ്രിയപ്പെട്ട കൂട്ടുകാരെ, ജോലിയില്ലാതെ പ്രയാസപ്പെടുന്ന ധാരാളം ആളുകളുണ്ട്. പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഉള്ള ജോലി നഷ്ടപ്പെടുകയും പുതിയ ജോലി ലഭിക്കാതിരിക്കുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട്. അത്തരം ആളുകൾക്ക് പെട്ടെന്ന് ജോലി ലഭിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റിയ രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ചാണ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. ഈ പറയുന്ന രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാല്ലാ നമുക്ക് യോജിച്ച നല്ല ഒരു ജോലി അള്ളാഹു സുബ്ഹാനഹു വതആല നൽകും. ഒരുപാട് ആളുകൾ പ്രയാസപ്പെടുന്നവരുണ്ട് എന്നറിയാം. അത്തരം ആളുകൾക്കൊക്കെ മഹത്തുക്കൾ പറഞ്ഞു കൊടുത്ത ഈ ഒരു വിഷയം പഠിപ്പിച്ചാൽ അതൊക്കെ നമുക്ക് ഉപകാരമാകും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇന്ന് എടുത്തു വെക്കാനുള്ള കാരണം. കുറേ ആളുകൾ വിളിക്കാറുണ്ട്, വിളിച്ച് ചോദിക്കാറുണ്ട് ജോലി കിട്ടാൻ എന്ത് ചെയ്യണം, എന്താണ് ചെയ്യേണ്ടത്, നല്ല ജോലി ഉണ്ടായിരുന്നു നഷ്ടപ്പെട്ടു പോയി, ഗൾഫിലായിരുന്നു ഇനി കയറാൻ പറ്റാത്ത അവസ്ഥ വന്നു, ഇങ്ങനെ പലതും. ഗൾഫൊക്കെ ഏകദേശം അസ്തമിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രൂപമാണ് നമുക്കിപ്പോൾ കാണുന്നത്. ഏതോ ആവട്ടെ, അള്ളാഹു സുബ്ഹാനഹു വതആല എല്ലാവർക്കും അനുയോജ്യമായ രൂപത്തിലുള്ള ജോലി നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്കൊക്കെ ചൊല്ലാൻ അറിയുന്ന ഒരു ദിക്കറാണ് ഹസ്ബനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന ദിക്കർ. ഇങ്ങനെ ഹസ്ബനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ. ആ ദിക്കർ നമുക്കൊക്കെ അറിയാം. ഈ ദിക്കറാണ് ജോലി കിട്ടാൻ നമുക്ക് ചൊല്ലാൻ പറ്റിയ ദിക്കറുകളിൽ ഒരു ദിക്കർ. ഈ ദിക്കർ നാം ചൊല്ലേണ്ടത് നിസ്കരിച്ച ഉടനെയാണ്. നിസ്കരിച്ച ഉടൻ സലാം വീട്ടി, സാധാരണ നാം നിസ്കാരത്തിൽ ചൊല്ലാറുള്ള ദിക്കറുണ്ടല്ലോ, അത് ചൊല്ലാം. അത് ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം ഹസ്ബനല്ലാഹു വ നിഅമൽ വക്കീൽ, നിഅമൽ മൗല വ നിഅമൻ നസീർ എന്ന ദിക്കർ 115 തവണ ചൊല്ലുക. പെട്ടെന്ന് കഴിയും. 115 തവണ ഈ ദിക്കർ ചൊല്ലുക. 5 വഖത്ത് നിസ്കാരത്തിൻ്റെ പിറകെയും ഇങ്ങനെ ചൊല്ലണം. അങ്ങനെ 7 ദിവസം തുടർച്ചയായി നാം അത് ചൊല്ലുകയും വേണം. അപ്പോൾ 5 നിസ്കാര ശേഷവും 7 തവണ 7 ദിവസം തുടർച്ചയായി നാം ഈ ദിക്കർ എണ്ണം തെറ്റാതെ ചൊല്ലാൻ ശ്രമിക്കുക. അപ്പോൾ ഓരോ ദിവസവും 115 × 5 575 തവണ ചൊല്ലേണ്ടി വരും. ഇങ്ങനെ 7 ദിവസമാണ് നാം ഈ ദിക്കർ ചൊല്ലേണ്ടത്. ഒന്ന്, അതോടൊപ്പം ഈ ദിക്കർ ചൊല്ലുന്നതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന ഏതെങ്കിലും ഒരു സ്വലാത്ത് 21 തവണ ചൊല്ലുക. ഏതെങ്കിലും സ്വലാത്ത്, ഈ 115 തവണ ഈ ദിക്കർ ചൊല്ലിയതിന് ശേഷം ഏതെങ്കിലും ഒരു സ്വലാത്ത് 21 തവണ നാം അതും ചൊല്ലുക. അങ്ങനെ ഒരാഴ്ച കാലം കഴിഞ്ഞതിന് ശേഷം പിന്നെ വരുന്ന ഒരാഴ്ചയിലുള്ള 2 ദിവസം, അഥവാ വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും നാം ഒന്ന് നോമ്പനുഷ്ഠിക്കുക. സുന്നത്ത് നോമ്പ്, പ്രത്യേകിച്ച് നെയ്യത്തൊന്നുമില്ല, തിങ്കളിലെ സുന്നത്ത് നോമ്പ് ഞാൻ നിൽക്കുന്നു. എനിക്ക് ജോലി കിട്ടാൻ വേണ്ടി തിങ്കളാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഞാൻ നിൽക്കുന്നു. എനിക്ക് ജോലി ലഭിക്കാൻ വേണ്ടി വ്യാഴാഴ്ചയുടെ സുന്നത്ത് നോമ്പ് ഞാൻ നിൽക്കുന്നു എന്ന് നെയ്യത്ത് വെച്ചുകൊണ്ട് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും ഒരു നോമ്പ് നിൽക്കുക. ആ നോമ്പ് നോറ്റ് നോമ്പ് തുറന്ന് കഴിഞ്ഞ അന്നത്തെ ദിവസം തന്നെ, നോമ്പ് തുറന്ന് കഴിഞ്ഞ ആ ഒരു രാത്രി ഉണ്ടാവുമല്ലോ, ആ രാത്രിയിൽ തന്നെ യാ വഹാബ് യാ അള്ളാ എന്ന ദിക്കർ 1111 തവണ ചൊല്ലുക. യാ വഹാബു യാ അള്ളാ എന്ന അസ്മാഉൽ ഹുസ്നയിൽപ്പെട്ട ഈ ഒരു ദിക്കർ 1111 തവണ ചൊല്ലുക. എന്നിട്ട് നേരത്തെ പറഞ്ഞ രൂപത്തിൽ ഏതെങ്കിലും ഒരു സ്വലാത്ത് ഒരു 21 തവണ അതും ചൊല്ലുക. ഇവിടെ യാ വഹാബു യാ അള്ളാ എന്ന ദിക്കർ ചൊല്ലേണ്ടത് ആകെ 1111 കിട്ടും ഓരോ നിസ്കാര ശേഷം ചൊല്ലുക എന്നല്ല, അങ്ങനെ തെറ്റിദ്ധരിക്കേണ്ട. ഞാനീ പറഞ്ഞ നോമ്പ് തുറന്ന അന്നത്തെ ദിവസം, ആ നോമ്പ് തുറന്ന അന്നത്തെ ദിവസം യാ വഹാബ് യാ അള്ളാ എന്നുള്ള ദിക്കറാണ് ചൊല്ലേണ്ടത്. എന്നിട്ട് സ്വലാത്തും ചൊല്ലുക. അതിനടുക്ക ദിവസങ്ങളൊന്നും ചൊല്ലേണ്ട, ചൊല്ലുന്നത് നല്ലതാണ്, പക്ഷേ ഇതിൻ്റെ ആവശ്യത്തിനോട് ചൊല്ലേണ്ടതില്ല. ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതോടൊപ്പം
എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും ഈ ചെയ്യുന്ന രണ്ടാഴ്ച എന്ന് കണക്കൊന്നുമില്ല, അതിന് ശേഷമുള്ള ദിവസങ്ങളിലും ജോലി ലഭിക്കുന്നത് വരെയുള്ള എല്ലാ നിസ്കാര ശേഷവും. ആല് ഇമ്രാൻ സൂറത്തിലെ 73-74 രണ്ട് ആയത്തുകൾ. വലാ തുഅ്മിനു ഇല്ലാ ലിമൻ തബിഅ ദീനകും ഖുൽ ഇന്നൽ ഹുദാ ഹുദല്ലാഹി അൻ യുഅത അഹദു മിസ്ല മാ ഊതീതും ഔ യുഹാജ്ജൂകും ഇൻദ റബ്ബികും ഖുൽ ഇന്നൽ ഫളു ബിയദില്ലാഹ് യുഅതീഹി മൻ യശാ വല്ലാഹു വാസിഉൻ അലീം يختص برحمته من يشاء والله ذو الفضل العظيم. ഈ രണ്ട് ആയത്തുകൾ സൂറത്ത് ആലി ഇംറാനിലെ 73-74 ആയത്തുകൾ. ഈ രണ്ട് ആയത്തുകളും ഓതുക, ഒറ്റ തവണ ഓതിയാൽ മതി. എല്ലാ നിസ്കാര ശേഷവും ഒറ്റ തവണ ഓതുക. നേരത്തെ പറഞ്ഞ നമ്മൾ ഒരുപാട് ദിക്റുകളെല്ലാം പറഞ്ഞല്ലോ, അതൊക്കെ ചൊല്ലിക്കോ. അതിനോട് കൂടെ ഈ രണ്ട് ആയത്തുകൾ ഒറ്റത്തവണ നാം ഒന്ന് ഓതുക. ഇത് ഈ 14 ദിവസം മാത്രം പോരാ, രണ്ടാഴ്ചകൾക്ക് നമുക്ക് നേരത്തെ ദിക്റുകൾ പറഞ്ഞല്ലോ, ഈ രണ്ടാഴ്ചകൾ പോരാ. അത് ശേഷമുള്ള ദിവസങ്ങളിലും ജോലി ലഭിക്കുന്ന സമയം വരെ എന്തായിരുന്നാലും നമ്മളത് ഓതിക്കൊണ്ടിരിക്കുക, ദിവസവും അത് ചൊല്ലുക, അത് ഓതുക. വലിയ ഫലമുള്ള ആയത്തുകളാണ്. അപ്പോൾ ഈ ആയത്തുകൾ നമ്മളിങ്ങ് ഓതുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് യോജിച്ച രൂപത്തിലുള്ള ജോലി തരും. അതൊന്ന് വുളു എടുത്തുകൊണ്ട് ഓതൽ ഏറ്റവും നല്ലതുകൂടിയാണ്. വുളു ഇല്ലാതെയും ഓതാം. ഓതാം, വുളുവിൻ്റെ ആവശ്യമൊന്നുമില്ല. ഓതാം, വുളുവിൻ്റെ ആവശ്യമില്ല. ഇപ്പോൾ മുസ്ഹഫ് തൊടണമെങ്കിലും മുസ്ഹഫ് എടുക്കണമെങ്കിലും ഒക്കെ എന്തുള്ളൂ, വുളുവിൻ്റെ ആവശ്യമുള്ളൂ. ഓതാൻ വുളുവിൻ്റെ ആവശ്യം ഇല്ല. എന്നാൽ ഈ രണ്ട് ആയത്ത് ഓതുന്ന സമയത്ത് വുളു ഉണ്ടായിരിക്കൽ നല്ലതാണ്. കാരണം നിസ്കാര ശേഷമാകുമ്പോൾ നിസ്കരിക്കാനുള്ള വുളു നമുക്കുണ്ടാവുകയല്ലോ. അപ്പോൾ ആ വുളുവോടുകൂടി തന്നെ ഈ രണ്ട് ആയത്ത് ഓതലാണ് നല്ലത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നും മറന്നു പോകണ്ട. ഹസ്ബനല്ലാഹു നിഅമൽ വക്കീൽ എന്ന ദിക്ർ, സ്വലാത്ത്, യാ വഹാബ് യാ അള്ളാഹ് എന്ന ദിക്ർ, പിന്നെ ഈ പറഞ്ഞ ആയത്തുകളും, ഈ മൂന്ന് കാര്യങ്ങൾ ഈ പറഞ്ഞ രൂപത്തിൽ, പറഞ്ഞ രൂപം ഒന്നും കൂടി വീണ്ടും വീണ്ടും കേട്ട് നോക്കിക്കൊള്ളി. ആ പറഞ്ഞ രൂപത്തിൽ 14 ദിവസം നാം ചെയ്യുക. ഒരാഴ്ചയും ഒരാഴ്ച രണ്ടാകുമ്പോൾ രണ്ടാഴ്ച, ഇപ്പോൾ 14 ദിവസം. ഈ 14 ദിവസവും ഈ പറഞ്ഞ രൂപത്തിലെല്ലാം ചെയ്യുകയാണെങ്കിൽ, പറഞ്ഞ രൂപത്തിൽ അതേ രൂപത്തിൽ ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വതആല കൂടുതൽ സമയം വൈകാതെ നിങ്ങളുടെ ഓരോരുത്തർക്കും യോജിച്ച രൂപത്തിലുള്ള ജോലി നൽകും. എന്തെങ്കിലും ജോലി നൽകിയിട്ട് കാര്യമില്ലല്ലോ, നമുക്ക് യോജിച്ച രൂപത്തിലുള്ള ജോലിയാണ് നിൽക്കുക. നമ്മുടെ ആ ഒരു സ്ഥാനത്തിനനുസരിച്ച് നമുക്ക് എന്ത് ജോലിയാണ് ഇപ്പോൾ ചെയ്യാൻ പറ്റുക, എനിക്ക് ഇന്ന ജോലി തന്നെ ഞാൻ ചെയ്യുള്ളൂ എന്നൊരു ധാർഷ്ട്യ സ്വഭാവം നമുക്കുണ്ടാവുകയും ചെയ്യരുത്. നമുക്ക് ചെയ്യാൻ പറ്റിയ ജോലികൾ നമ്മുടെ മുന്നിൽ തുറന്നു കിട്ടുമ്പോൾ അതിന് പിന്നാലെ പോവുക, ബാക്കിയുള്ളത് പിന്നീട് ശ്രദ്ധിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ ജീവിക്കുന്ന കാലത്ത് ഐശ്വര്യപൂർണമായ ജീവിതം നൽകി അനുഗ്രഹിക്കട്ടെ. ഒരാൾ മുമ്പിൽ കൈ നീട്ടുന്നൊരവസ്ഥ നമുക്കാർക്കും അല്ലാഹു സുബ്ഹാനഹു വതആല നൽകാതിരിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീം.